നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നിരിക്കുന്നത്. ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഉന്നമിട്ടുകൊണ്ട് അൻവർ ഒളിയം പെയ്തിരിക്കുന്നു. പാർട്ടിയിൽ റിയാസ് മാത്രം നിലനിന്നാൽ മതിയോ? മറ്റുള്ളവർക്ക് കൂടി മുന്നോട്ട് പോകേണ്ടതില്ലേ? ഇങ്ങനെയാണ് മുന്നോട്ട് പോക്കെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും. ആഭ്യന്തരവകുപ്പ് എന്ത് സംഭവിച്ചാലും ഒഴിയുക തന്നെ വേണമെന്നാണ് പി വി അൻവർ ആവശ്യപ്പെടുന്നത്. മൂക്കിന് താഴെ നടക്കുന്ന ക്രമക്കേട് പോലും മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാനായി മുഖ്യമന്ത്രിക്ക് അർഹതയില്ല എന്നാണ് വാർത്താസമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞത്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അവസാന കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നാണ് അൻവറിൻ്റെ പരിഹാസം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെതിരെയും മുഖ്യമന്ത്രിക്കുമെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെയും ശക്തമായി വിമർശിക്കാൻ പി വി അൻവർ ഈ അവസരം ഉപയോഗിച്ചിട്ടുണ്ട്. മരുമകന് വേണ്ടിയായിരിക്കും മുഖ്യമന്ത്രിയുടെ സംരക്ഷണമെന്നാണ് അൻവർ പറഞ്ഞത്. ഒരാൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം തന്നെ തകർക്കുന്നു. സ്വർണ്ണ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് പിണറായിയുടെ അറിവോടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല. ശശിയാണ് കാട്ടുകള്ളൻ, മുഖ്യമന്ത്രിയെ വികൃതമാക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സി പി എമ്മിനോട് ചർച്ച ചെയ്യുന്നതേയില്ല. മുഖ്യമന്ത്രിയോട് പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല എന്നാണ് ലൈൻ. പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാൻ പ്രവർത്തകരെ സമ്മതിക്കുന്നില്ല. പി ശശിയെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ പിണറായി വിജയന് മാത്രമേ സാധിക്കൂ. ആ നിലയിലാണ് പോക്കെങ്കിൽ പാർട്ടിയുടെ കാര്യം അധോഗതി എന്നാണ് അദ്ദേഹം പറയുന്നത്. സി പി എമ്മിൽ അടിമത്തമാണ് നടക്കുന്നത്. മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടിയായിരിക്കും ഇതെല്ലാം നടത്തുന്നത്. പാർട്ടിയിൽ ഒരു റിയാസ് മാത്രം മതിയോ എന്നാണ് അൻവർ ചോദിക്കുന്നത്. ഇതിലൂടെ മന്ത്രി റിയാസിനെതിരെയും ശക്തമായ വിമർശനങ്ങളാണ് പി വി അൻവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ മുന്നോട്ട് നയിക്കുന്നത് ഉപജാപക സംഘങ്ങളാണെന്നും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുമാണ് അൻവർ പറയുന്നത്. പക്ഷേ LDFമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. തന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണെന്നും അവരോടാണ് തനിക്ക് ബാധ്യതയുള്ളതെന്നും താൻ രാജിവെക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും അൻവർ പറഞ്ഞു. ഉന്നതർക്ക് എന്തഴിമതിയും നടത്താൻ ഗോവിന്ദൻ മാഷിന് പോലും നിവൃത്തികേടാണ് ഇപ്പോഴുള്ളത്. CPM പ്രവർത്തകരെ പോലീസ് വേട്ടയാടുന്നു. രാഷ്ട്രീയ നേതൃത്വം എല്ലാം കേരളത്തിൽ ഒറ്റക്കെട്ടാണെന്ന് അൻവർ തന്നെ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം നേരിടുന്ന ഭീഷണിയും അതാണ്. 8 കൊല്ലത്തെ LDF ഭരണത്തിൻ്റെ സംഭാവന പൊതുപ്രവർത്തകർക്ക് കൂച്ചുവിലം കിട്ടു. മുഖ്യമന്ത്രി പൊതുപ്രവർത്തകർക്ക് കൂച്ചുവിലം കിട്ടിയിരിക്കുന്നു. ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് സർക്കാർ സംഭാവന. ADGP പോലും മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് അങ്കിളെന്നാണ്. എങ്ങനെയാണ് ഇവർ തമ്മിൽ ഇത്രയധികം ബന്ധമുണ്ടായതെന്നാണ് പി വി അൻവർ ചോദിക്കുന്നത്. ഉന്നത നേതാക്കൾക്ക് അങ്ങനെ എന്തഴിമതിയും നടത്താം? റിയാസിനെയും അതുപോലെ തന്നെ കൂടെയുള്ളവരെയും താങ്ങി നിർത്താനുള്ളതല്ല ഈ പാർട്ടി. പാർട്ടി സംവിധാനത്തെ അങ്ങനെ ഒരാൾക്ക് വേണ്ടി തകർക്കുന്നു.